आग्नीय भक्षणम्। എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ആത്മീയ ഭക്ഷണമെന്ന ഈ സ്വർഗീയ വിരുന്നിൽ നിങ്ങളേവരോടും കൂടെ പങ്കാളിയാകുവാൻ എനിക്കും സാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1 മുതൽ 1-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും, യേശു ഒരു കുഷ്ഠരോഗിയിൽ മനസ്സലിഞ്ഞ് അവനെ തൊട്ട് രോഗം സൗഖ്യമാക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം അവനെ അമർച്ചയായി ശാസിച്ച്, നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക. See that you don't tell this to anyone, but go, show yourself to the priests and offer the sacrifices that Moses commanded for your cleansing as a testimony to them. രോഗസൗഖ്യ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നത് കൂടാതെ രോഗസൗഖ്യം അത് മറ്റൊന്നുകൂടി ക്രിസ്തു വെളിപ്പെടുത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ക്രിസ്തു നൽകുന്ന സൗഖ്യം അത് ഒരു പ്രശസ്തിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വേമ്പിളക്കാനുള്ള കാര്യമല്ല. ന്യായപ്രമാണങ്ങളെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ താൻ വന്നത്. ക്രിസ്തു പറഞ്ഞിട്ടുള്ള സാധീകരണം കൂടിയുണ്ട്. കുഷ്ഠരോഗം അശുദ്ധമായി ഒന്നായി കരുതപ്പെട്ടിരുന്നതിനാൽ രോഗസൗഖ്യത്തെ കൂടാതെ ചില ശുദ്ധീകരണ ചടങ്ങുകളും നിവർത്തിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ട പുരോഹിതരുടെ വ്യക്തിപരമായ ജീവിത വിഷയത്തേക്കാൾ ഉപരിയായി ന്യായപ്രമാണ പ്രകാരം അവർ പ്രതിദാനം ചെയ്യുന്ന ദൈവികത്വത്തിനുള്ള പ്രാധാന്യമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ജീസസ് ടച്ച്ഡ് അൺടച്ചബിൾ, തൊടാത്തവനെ, തൊട്ടുകൂടാത്തവനെ, തൊടുവാൻ സാധിക്കാത്തവനെ യേശുമ്പ്രാൻ തൊട്ട് സൗഖ്യമാക്കുകയാണ് ചെയ്തത്. അതാണ് ക്രിസ്തു ലോകത്തെ പഠിപ്പിക്കുന്നത്. അസാധ്യമായ കാര്യങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം, അവൻ്റെ കരസ്പർശനം അന്നും ഇന്നും എന്നും നമ്മോടുകൂടെ ഉണ്ട്. അത് നമ്മൾ അനുഭവിക്കുകയാണ്. അതിൽ നമ്മൾ ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെ നിലനിൽപ്പും ആ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സൗഖ്യദാന ലഭ്യതയിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ സൗഖ്യദാനം അതിൻ്റെ ഒരു പ്രശസ്തിയുടെ അളവുകോലാക്കി മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നത് ക്രൈസ്തവ സാക്ഷ്യമല്ല. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ സെക്കൻഡും യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ സ്തുതി അർപ്പിക്കുവാനും സ്തോത്രമർപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. കാരണം ഒരു വൈദ്യശാസ്ത്രത്തിനും ആ കാലത്ത് സൗഖ്യമാക്കാൻ കഴിയാത്ത ആ കുഷ്ഠരോഗിയെ യേശു എമ്പുരാൻ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ അസാധ്യമായ ഒരു കാര്യമില്ല എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം ശക്തനായ ആ ക്രിസ്തുവിൻ്റെ കരവിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, അവിടുന്ന് ലോകം വെറുക്കപ്പെട്ട, സമൂഹം മാറ്റപ്പെട്ട കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. അവനനുഭവിച്ച സ്വർഗീയ സന്തോഷം എത്രമാത്രമാണ്! അതുപോലെ തന്നെ അവൻ പരിശുദ്ധ സഭയുടെ ഭാഗമാകുന്നു. താൻ നിയമിച്ചിട്ടുള്ള ആ പുരോഹിത ശേഷരിലൂടെ അതിൻ്റെ അനുഭവം, ആ അനുഭവതലത്തിലൂടെ ലോകത്തെ അറിയിപ്പിക്കുക എന്നുള്ള ദൗത്യവും അവനേറ്റെടുത്തുവല്ലോ. ദൈവമായ കർത്താവേ, അവിടെ നൽകിയ അനുഗ്രഹങ്ങൾ എപ്പോഴും സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യാനും ഞങ്ങൾക്ക് നൽകണമേ. എന്ത് കാര്യമാണെങ്കിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതെല്ലാം അവിടെ നിന്ന് കൃപാദാനമെന്ന് മനസ്സിലാക്കി ആ കൃപയുടെ
ഉത്തമ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ആത്മീയ ഭക്ഷണം.